الحمد لله الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله قال الله في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس أنتم الفقراء إلى الله والله هو الغني الحميد إن يشأ يذهبكم ويأتي بخلق جديد وما ذلك على الله بعزيز صدق الله العلي العظيم بحمان الآية ستي وشاسة لأي سهدري سهدرنا الله سبحانه وتعالى يدبث ويلكويل ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് അവന് വിധേയപ്പെട്ട് ജീവിക്കണമെന്ന് ആദ്യമായി വസീയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മേവരെയും കാക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ കുറവുകളും അവൻ പരിഹരിച്ച് തരുമാറാകട്ടെ. എല്ലാ തെറ്റുകളും അല്ലാഹു ഓർത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതാലയാണ് നമുക്ക് ഈ ജീവിതം തന്നത്. അല്ലാഹുവാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. അല്ലാഹുവാണ് നമ്മുടെ ഈ ജീവിതം എവിടെ അവസാനിക്കണം, എപ്പോൾ അവസാനിക്കണം, എങ്ങനെയെല്ലാം അവസാനിക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഒരുപാടൊന്നും പറയാതെ തന്നെ അള്ളാഹുവിൻ്റെ അപാരമായ കഴിവിനെയും അവൻ്റെ ശക്തിയെയും അവൻ്റെ തീരുമാനങ്ങളെയും കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ദിവസങ്ങളാണ് നമ്മിലൂടെ കടന്നുപോയത്, പോയിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകൾ, 300-ലധികം ആളുകൾ ഒരൊറ്റ രാത്രി കൊണ്ട് മരണത്തിന് കീഴടങ്ങിയ ഒരു വാർത്തയ്ക്കാണ് നമ്മുടെ കേരളം ഈ ആഴ്ച സാക്ഷ്യം വഹിച്ചത്. എത്രയോ ആളുകൾ എവിടെയെന്നറിയാത്ത വിധം അപ്രത്യക്ഷമായി പോയ ഒരു ദുരന്തം, മരണപ്പെട്ടവരുടെ പോലും ശരീരാവയവങ്ങൾ സംസ്കരിക്കാൻ പറ്റുന്ന വിധത്തിൽ ലഭിക്കാതെ ചിന്നിച്ചിതറി
കൈയും കാലും തലയും ഉടലുമൊക്കെ പല കോലങ്ങളിൽ ആയിപ്പോയ ഒരു ദുരന്തമാണ് നമ്മൾ ഈ ആഴ്ച കണ്ടത്. മരണപ്പെട്ടു പോയ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ തെറ്റുകളൊക്കെ പുറത്തു കൊടുത്ത് അവർക്ക് ആത്മശാന്തി ലഭ്യമാകുന്ന വിധത്തിൽ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ കുടുംബങ്ങൾ അതിൽ പ്രയാസപ്പെടുന്ന ആളുകൾ, ഒറ്റപ്പെട്ടു പോയ ആളുകൾ, എല്ലാവരും മരിച്ചിട്ടും ജീവൻ തിരിച്ചു കിട്ടിയ കുടുംബത്തിലെ ചില ആളുകൾ, മാതാപിതാക്കളൊക്കെ മരിച്ചുപോയ പിഞ്ചു കുഞ്ഞുങ്ങൾ, അങ്ങനെ പലരുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കൊക്കെ ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇത്തരം ദുരിതങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് വലിയ പാഠം പഠിക്കുവാൻ നമുക്കൊക്കെ കഴിയണം. കഴിഞ്ഞ ഖുതുബയിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിയായിരുന്നു. അത് ആ ആഴ്ചയിൽ നടന്ന ഒരു ദുരന്തത്തെ കുറിച്ചാണ്. നമ്മളെല്ലാം എന്തെല്ലാം സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടും വളർന്നിട്ടും വികസിച്ചിട്ടും അപ്രത്യക്ഷമായി പോയ ഒരു വ്യക്തിയെയും അദ്ദേഹത്തിന്റെ വാഹനത്തെയും കണ്ടെത്താൻ കഴിയാത്ത വിധം മനുഷ്യൻ നിസ്സഹായനായി പോയതിനെ കുറിച്ചായിരുന്നു. നമ്മളീ പറയുന്നത് ഒന്നും ഭൗതികമായ വളർച്ചയ്ക്കെതിരല്ല, ശാസ്ത്രത്തിനെതിരല്ല. ശാസ്ത്രം ഒരുപാട് വളർന്നതുകൊണ്ടാണ്, ഒരുപാട് വികസിച്ചതുകൊണ്ടാണ് ഒഴുകിപ്പോയ മണ്ണിനുറപ്പില്ലാത്ത പ്രദേശത്ത് പോലും ഹെലികോപ്റ്റർ വന്നിറങ്ങിയത്. അതതിന്റെ ശാസ്ത്രീയ വളർച്ചയുടെ നേട്ടമാണ്. അതിനെ ഒരു വശത്ത് അംഗീകരിക്കുമ്പോൾ തന്നെ മനുഷ്യന്റെ വിദ്യാഭ്യാസത്തെയും വളർച്ചയെയും ഉയർച്ചയെയും അവന്റെ ചിന്താശേഷിയെയും അവന്റെ കഴിവിനെയും അവന്റെ സ്ഥാനമാനങ്ങളെയും സമ്പത്തിനെയും ഭൗതികമായ എല്ലാ സ്റ്റാറ്റസുകളെയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ആ മനുഷ്യനും അപ്പുറമുള്ള, ആ മനുഷ്യൻ അപ്രാപ്യമായ, ആ മനുഷ്യനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ചില പ്രകൃതി പ്രതിഭാസങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നത് മനുഷ്യൻ അംഗീകരിക്കണം. അത് മനുഷ്യൻ മനസ്സിലാക്കണം. ഇങ്ങനെ ഉണ്ടാകുന്ന ദുരന്തങ്ങളിൽ, ഉരുൾപൊട്ടലുകളിൽ മറ്റൊന്നും നമുക്ക് പറയാനില്ല. മരണപ്പെട്ടുപോയ ആളുകൾക്ക് വേണ്ടി നമ്മൾ കണ്ണീർ വാർക്കാനും പ്രാർത്ഥിക്കാനും അതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന സംഭവങ്ങളാണ്. അതിനപ്പുറം നമുക്കൊന്നും പറയാനില്ല. മലമുകളിൽ ആളുകൾ പാലിക്കേണ്ട സൂക്ഷ്മതകളെ കുറിച്ച് നമുക്ക് പറയാം. പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണത്തെ കുറിച്ച് നമുക്ക് പറയാം. മനുഷ്യൻ അവന്റെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണം ഉണ്ടാകുന്ന പ്രകൃതിയിലെ ദുരന്തങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആ സൂക്ഷ്മതകളൊക്കെ മനുഷ്യൻ പാലിക്കും. എന്നാലും കടലിൽ നിന്ന് തിരമാലയടിക്കും, അതുപോലെ തന്നെ സുനാമി ഉണ്ടാകും, വെള്ളപ്പൊക്കങ്ങളുണ്ടാവും, ഇടിമിന്നലുണ്ടാവും, തോരാത്ത മഴ പെയ്യും. ഈ പ്രകൃതിയിൽ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഭൂമി ഉലുക്കങ്ങൾ, വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിന്റെയൊക്കെ പിന്നിൽ, അല്ലെങ്കിൽ ഇത്തരമുള്ള യാഥാർത്ഥ്യങ്ങളുടെ പിന്നിൽ, പ്രിയമുള്ളവരെ, സൂക്ഷ്മത മനുഷ്യൻ പാലിക്കുക എന്നതോടൊപ്പം മനുഷ്യൻ രക്ഷിതാവിനെ കുറിച്ച് തിരിച്ചറിയണം. അള്ളാഹു വയ്ക്കുന്ന ചില ദുരന്തങ്ങളെ കുറിച്ചും അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ചും മനുഷ്യൻ പഠിക്കണം. ഇപ്പോൾ ഉണ്ടായ ദുരന്തം ദൈവം തമ്പുരാൻ തീരുമാനിച്ചൊരു ദുരന്തമാണ് എന്നല്ല ഈ പറയുന്നത്. നേരെ മറിച്ച് അതിൽ നിന്ന് നമ്മൾ അവരെ കരകയറ്റണം. ഒറ്റപ്പെട്ടു പോയവരെ ചേർത്ത് പിടിക്കുകയും അവർക്ക് പുതിയ പുതിയ വഴികൾ തുറന്നു കൊടുക്കുകയും ഒക്കെ ചെയ്യണം. അവരോടൊപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തെ അവർക്ക് വേണ്ടി അർപ്പിക്കണം. അത് വേറെ കാര്യം. ഒപ്പം തന്നെ അള്ളാഹുവിനെ മനുഷ്യൻ ഓർക്കണം. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ചില ആ ഭാഗങ്ങളിൽ, ഇതിനു മുമ്പും എത്രയോ ജനങ്ങൾക്ക് പല സന്ദർഭങ്ങളിലായി അള്ളാഹുവിന്റെ ഘോരഘോരമായ ശബ്ദങ്ങളിലൂടെ, ഘോരമായ വിപത്തുക്കളിലൂടെ ഒരുപാട് ആളുകളെ അള്ളാഹു പിടികൂടിയിട്ടുണ്ട്. പല വിപത്തും സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനോട് ചോദിക്കുന്നു, അഫ അമിന അഹ്ലുൽ ഖുറ അൻ യഅതിയഹും ബഅ്സുനാ ബയാതൻ വഹും നഈമൂൻ.
ഈ മനുഷ്യൻ തന്റെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോ ബയാത്തൻ അവൻ വീട്ടിലായിരിക്കെ വഹും നാഹിമൂൻ ഉറക്കത്തിലായിരിക്കെ അവൻ നിർഭയനാണെന്ന് അവന് ബോധ്യമുണ്ടോ എന്ന് അള്ളാഹുവിന്റെ ചോദ്യം. ഈ രാത്രിയിൽ എന്തും സംഭവിക്കാമെന്ന് രാത്രിയിൽ സുഖമായി ഉറങ്ങുന്ന ഒരു മനുഷ്യൻ ആ ഉറക്ക സമയത്ത് ബോധ്യമുണ്ടോ എന്നതാണ്. ഒന്നുമില്ലെങ്കിലും ആ വയനാടിന്റെ പരിസരങ്ങളിൽ ഉള്ളവരെങ്കിലും ഭയന്നിട്ടില്ലേ? നമ്മൾ ഭയന്നിട്ടില്ലേ? കുന്നിന്റെ ചരിവിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഭയപ്പാടുണ്ടായിട്ടില്ലേ? വലിയ വലിയ മഴ വരുമ്പോ കടലിന്റെ തീരത്ത് താമസിക്കുന്നവർക്ക് ആ ഭയപ്പാടില്ലേ? അവര് മാത്രമല്ല ഭയപ്പെടേണ്ടത്, ഏത് മനുഷ്യനും ഈ മലയില്ലാത്തിടത്തും കടലില്ലാത്തിടത്തും വിജനമായ നിരപ്പുള്ള പ്രദേശങ്ങളിൽ വസിക്കുന്നവരുമൊക്കെ ഭൂകമ്പങ്ങളിലും അള്ളാഹുവിന്റേതായ വിപത്തുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ അവർക്ക് ആർക്കും സാധ്യമല്ല എന്നൊരു അധ്യാപനം വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്, അള്ളാഹുവാണ് നമ്മുടെ എല്ലാം, അള്ളാഹുവാണ് ജീവിതം നൽകുന്നത്, അവരാണ് ജീവിതത്തിന്റെ സന്തോഷം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ദുരന്തങ്ങളിലൂടെ അസ്തമിക്കുന്ന ജീവിതത്തെ കുറിച്ച് മാത്രമല്ല ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അവ അമിനഹുൽ ഖുറ അയ്യതിഹും ബഹ്സുന ലുഹൻ വഹും യൽഅബൂൻ, പകൽ സമയങ്ങളിൽ കളിച്ചുകൊണ്ടിരിക്കെ, പകൽ സമയങ്ങളിൽ രാവിലെ സമയങ്ങളിൽ അവൻ കളിച്ചുകൊണ്ടിരിക്കെ അവന്റെ റൂഹിനെ നാം പിടികൂടിയാൽ അതിൽ നിന്ന് അവൻ നിർഭയനാണോ അല്ല എന്നെ ആരും ഉപദ്രവിക്കില്ല എന്ന മനുഷ്യന് പറയാൻ കഴിയുമോ എന്ന് ഖുർആന്റെ ചോദ്യമാണ്. അഫ അമിനു മക്റല്ലാഹി ഫലാ യഅ്മനു മക്റല്ലാഹ്, അള്ളാഹു വെക്കുന്ന കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ മനുഷ്യർക്ക് ആർക്കെങ്കിലും സാധ്യമാണോ എന്ന് പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കുകയാണ്, ചിന്തിക്കുകയാണ്, ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഒരു സ്ഥലത്ത് ദുരന്തമുണ്ടായിടത്തും മാത്രം അവിടുത്തെ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമല്ല, ഈ ദുരന്തങ്ങൾ കഴിഞ്ഞ തവണ മറ്റൊരു സ്ഥലത്തായിരുന്നു, അതിനു മുമ്പ് വെള്ളപ്പൊക്കമായിരുന്നു, പല പല സ്ഥലങ്ങളിലായിരുന്നു, ഉത്തരേന്ത്യയിലെ പല ഗ്രാമങ്ങളിലുമായിരുന്നു. ഭൂകമ്പത്തിൽ തകർന്നു പോയത് നാടിന്റെ നാനാദിക്കുകളിലുള്ള പല പല മേഖലകളായിരുന്നു, രാജ്യത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ എല്ലാവർക്കും സംഭവിക്കുകയാണ്. ഈ ദുരന്തങ്ങളിൽ നിന്നും മനുഷ്യൻ പഠിക്കേണ്ട പാഠം അവന്റെ പിന്നിലുള്ള റബ്ബിൽ അവൻ വിശ്വസിക്കുക എന്നതാണ്, ആ ശക്തിയിൽ വിശ്വസിക്കുക എന്നതാണ്. അവനാണ് ജീവിതം നിലനിർത്തുന്നതും സൃഷ്ടിച്ചതും ഈ പ്രകൃതി പ്രതിഭാസങ്ങളുടെ പിന്നിലെന്നോ മനുഷ്യൻ വിശ്വസിക്കില്ല. ചിലരൊക്കെ പറയും മലയുടെ ചുവട്ടിൽ നിന്ന് ജീവിതം മറ്റെങ്ങോട്ടെങ്കിലും പറിച്ചു നടാമെന്ന്. അങ്ങനെ പറിച്ചു നടാൻ പറ്റുന്നതല്ല, അങ്ങനെ മാറിയാൽ തീരുന്നതല്ല ഇത്. ആ മനുഷ്യരുടെ ഒക്കെ ജീവിതത്തിൽ പല പല സംഗതികളായി ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും. എന്തിന്? നിങ്ങളൊരു വലിയ സുരക്ഷിതമായ കോട്ടയുണ്ടാക്കി, ആ കോട്ടയുടെ ഉള്ളിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഏതോ ഒരു കോലത്തിൽ നിങ്ങളുടെ സന്നിധിയിൽ മരണം വരും. വലൂ കുന്തു ഫീ ബുറൂജി മുഷയ്യദ എന്ന് പറഞ്ഞിട്ടില്ലേ പരിശുദ്ധ ഖുർആൻ? പ്രിയമുള്ളവരെ, അതുകൊണ്ട് മരണത്തിന്റെ വിവിധങ്ങളായ രൂപങ്ങളാണ് മനുഷ്യനെ അള്ളാഹു പഠിപ്പിക്കുന്നതാണ്, മനുഷ്യൻ കണ്ടുപഠിക്കേണ്ടതാണ്. ഇത് വയനാട്ടിൽ നടക്കുന്ന ഒരു സംഭവമല്ലേ എന്ന് കരുതി അവഗണിക്കാനും പാഠങ്ങൾ പഠിക്കാനും ദൈവത്തിലേക്ക് അടുക്കാതിരിക്കാനും മനുഷ്യൻ ശ്രമിക്കുന്നുവെങ്കിൽ അവർക്കൊക്കെയും ഇത് വലിയ താക്കീതാണ് നൽകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ വിനയാന്വിതരായിരിക്കണം, നമ്മൾ നമ്മുടെ രക്ഷിതാവിന്റെ മുമ്പിൽ ഒന്നുമില്ലാത്തവരായിരിക്കണം. നിസ്സഹായതയുടെ അങ്ങേയറ്റത്തേക്ക് മനുഷ്യൻ എത്തിപ്പെടണം. റബ്ബേ നിന്റെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല എന്നവൻ പറയണം. ഖുർആൻ ചിലരെ കുറിച്ച് പറയുന്നു, ഇന്നൽ ഇൻസാന ലയത്ഗാ, മനുഷ്യൻ അതിക്രമം പ്രവർത്തിക്കുകയാണ്, മനുഷ്യൻ അതിക്രമിയായി മാറിയിരിക്കുകയാണ്. ഫിർഔനെ കുറിച്ച് പറഞ്ഞ വർത്തമാനം അതാണ്, അർഹാഹു തമിന, അവന് താൻ തന്നെ മതിയെന്ന് തോന്നുകയാണ്. അള്ളാഹുവിനെ ഒന്നും വിളിക്കേണ്ട, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട, അള്ളാഹുവിനോട് ആരാധനയൊന്നും അർപ്പിക്കേണ്ട. എവിടെ നിന്റെ അല്ലാഹ് എന്ന് ചോദിക്കുന്നവർ, അർജുനെ കിട്ടിയാൽ അല്ലാഹുണ്ട് എന്ന് ഉറപ്പിക്കാൻ നടക്കുന്നവർ, അർജുന്റെ വാഹനം ഇല്ലെങ്കിൽ അല്ലയില്ല എന്ന് പരസ്യമായി ഈ ലോകത്തോട് പറയുന്നവർ, നിങ്ങൾ എത്ര കാലമായി റബ്ബിനോട് കിടന്ന് പ്രാർത്ഥിക്കുന്നു, ആ റബ്ബ് നിങ്ങളെ രക്ഷിക്കാൻ വന്നു എന്ന് ചോദിക്കുന്നവർ, ഈ ചോദ്യങ്ങൾക്കൊന്നും അത് ഉത്തരമില്ലാത്ത കുറെ ചോദ്യങ്ങളാണ്. ഇത്തരം ദുരിതങ്ങൾക്ക് പിന്നിൽ, ഇത്തരം വലിയ വലിയ വിപത്തുകൾക്ക് പിന്നിൽ, പ്രകൃതിയുടെ തീരുമാനങ്ങൾക്ക് പിന്നിൽ വിശ്വാസിക്കൊരു മറുപടിയുണ്ട്. ഈ പിന്നിലുള്ള ശക്തി അല്ലാഹുവാണ് എന്ന് പറയുന്ന
അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ അല്ലെങ്കിൽ അതിന്റെ രൂപങ്ങൾ പ്രതീകാത്മകമായി മനുഷ്യന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ മലയുടെ ഒരു ഭാഗത്തെ കുറച്ച് വെള്ളം ഒന്നൊഴുകി വന്നപ്പോൾ സംഭവിച്ചു പോയ പ്രകൃതിയുടെ മാറ്റമാണ് നമ്മൾ കണ്ടത്. അവിടെയാണ് ഖുർആൻ കടല് കയറുന്നതിനെ കുറിച്ചും മേഘവിസ്ഫോടനങ്ങൾ സംഭവിക്കുന്നതിനെ കുറിച്ചും ആകാശഭൂമികൾ ഇളകി മറിയുന്നതിനെ കുറിച്ചും ഒക്കെ താക്കീത് നൽകുന്നത്. ആ വിശ്വാസം യഥാർത്ഥ വിശ്വാസികൾക്കുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഖുർആൻ നമ്മോട് പറയുന്നു, ഇന്ന ഫീ ഖൽഖിസ് സമാവാത്തി വൽ അർള്, മനുഷ്യരെല്ലാവരും ചിന്തിക്കാൻ ആലോചിക്കാൻ, ഇന്ന ഫീ ഖൽഖിസ് സമാവാത്തി വൽ അർള്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാത്രിയും പകലും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്, വൽ ഫുൽക്കില്ലത്തി തജ്രി ഫിൽ ബഹർ, കടലിന്റെ നടുക്കുകൂടി കപ്പൽ സഞ്ചരിക്കുന്നത്, ഇതൊക്കെ ആരാണ് ഇതിന്റെ പിന്നിലെന്ന് നിങ്ങൾക്കറിയുമോ? നമ്മൾ ഉണ്ടാക്കിയ കപ്പൽ എന്ന് നമ്മൾ അഹങ്കരിക്കരുത് ഒരിക്കലും, നമ്മൾ ഉണ്ടാക്കിയ സംവിധാനം എന്ന് നമ്മൾ അതിനെ പറ്റി പെരുമ പറയരുത് ഒരിക്കലും. അത് ദൈവം പഠിപ്പിച്ചൊരു മാർഗമാണ്. അള്ളാഹു നൽകിയ നോളജ് ഉപയോഗിച്ച്, അറിവ് ഉപയോഗിച്ച് നമ്മൾ സംവിധാനിച്ച ഒരു സംഗതി, പക്ഷേ അതിനെ നിലനിർത്താൻ എത്ര മാത്രം ആഴത്തിൽ ഫൗണ്ടേഷൻ കെട്ടി പില്ലറുകൾ വാർത്തോ ഉണ്ടാക്കിയ കെട്ടിടമാണെങ്കിലും അതിനെ നിലനിർത്തുന്നതിന്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ടല്ലോ എന്ന് മനുഷ്യനെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ രാവും പകലും മാറി മറിയുന്നതിൽ, വൽ ഫുൽക്കില്ലത്തി തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉ നാസ്, ജനങ്ങളെയും കൊണ്ട് അവർക്ക് പ്രയോജനപ്രദമായ വസ്തുക്കളെ കൊണ്ട് കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിൽ, ആകാശത്ത് നിന്ന് വഅൻസല മിന സമാഇ മാഅ, വെള്ളം മഴ വർഷിക്കുന്നതിൽ, ഉഷ്ണകാലത്ത് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, റബ്ബേ മഴ, അല്ലാഹുമ്മ അഗ്സിനി ഗൈസൻ മുഗീത, എത്ര വട്ടം നമ്മൾ പ്രാർത്ഥിച്ചു? ഈ രണ്ടു മാസം മുമ്പ് നമ്മൾ പ്രാർത്ഥിച്ചില്ലേ? ഇപ്പോൾ വീണ്ടും നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ജൂലൈയിലും ഓഗസ്റ്റിലും ഭയങ്കരമായ, ഈ ഓഗസ്റ്റ് മാസത്തിൽ ഭയങ്കരമായ മഴയ്ക്ക് സാധ്യത എന്നാണ്. മുമ്പൊരു പ്രളയമുണ്ടായത് ഓഗസ്റ്റ് മാസത്തിലാണ്. നമ്മൾ മഴയില്ലാത്തപ്പോൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ അല്ലാഹു മഴ തരുമ്പോ ആ മഴയെ തടഞ്ഞു നിർത്താൻ പ്രാർത്ഥിക്കണമെന്നല്ല ഇപ്പുറം, പ്രാർത്ഥിച്ചാലേ അപ്പോ വെള്ളം കുടിച്ച് ജീവിക്കാൻ നിവൃത്തിയുള്ളൂ, കന്നുകാലികൾക്ക് കുടിവെള്ളമുള്ളൂ, സസ്യലതാദികൾക്ക് ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂ, മഴ പെയ്യണം. പക്ഷേ മഴ പെയ്യുമ്പോ, ആ മഴ ഭീകരമായി മഴ പെയ്യുമ്പോ, മൂന്നും നാലും മാസം പെയ്യേണ്ട മഴ മൂന്നോ നാലോ ദിവസം കൊണ്ട് പെയ്തു എന്നാണ് ഈ വയനാട്ടിൽ ചൂരൽ മല പ്രദേശങ്ങളിൽ. ആ മഴവെള്ളമാണ് ഈ ഒഴുകിയത്, ഉരുൾപൊട്ടലായി സംഭവിച്ചത്. അങ്ങനെ ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു തന്നാൽ ആ മഴയ്ക്ക് പിന്നിൽ ആരെന്ന് മനുഷ്യൻ ചിന്തിക്കണം. നന്ദിയുള്ളവനാകണം മനുഷ്യൻ എന്ന് നമ്മെ അള്ളാഹു പാഠം പഠിപ്പിക്കുകയാണ്. പ്രകൃതിയിൽ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കുറ്റവാളികളെ അല്ല അള്ളാഹു പിടിക്കുക, ഏതെങ്കിലും കുറ്റവാളികൾക്ക് മാത്രമായിരിക്കില്ല ദുരന്തങ്ങൾ ഉണ്ടാവുക, എല്ലാവരെയും ദുരന്തം പിടിക്കും. അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചവരുണ്ടായിരിക്കും, നല്ലതുപോലെ ജീവിച്ചിരുന്നവരുണ്ടായിരിക്കും, കൊച്ചുകുട്ടികളും വൃദ്ധന്മാരും എല്ലാവരും ഉണ്ടായിരിക്കും. എല്ലാവരെയും ഒരുമിച്ച് ചിലപ്പോൾ വിപത്തുകൾ പിടികൂടും. പക്ഷെ ആ പിടികൂടുന്ന വിപത്ത് അവർക്ക് മാത്രം സംഭവിച്ചതല്ല, അവരൊക്കെ പോയി കഴിഞ്ഞു, മരിച്ചവരെല്ലാം പോയി കഴിഞ്ഞു. അവർ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക്, അവരിൽ നിന്നുള്ള സച്ചിതരായ ആളുകളെ അള്ളാഹു സ്വീകരിക്കും. ഉന്നതമായ പ്രതിഫലം ആ സ്വർഗത്തിൽ അള്ളാഹു അവർക്ക് നൽകും. പക്ഷെ അത് പാഠമാകുന്നത് ജീവിച്ചിരിക്കുന്ന മറ്റുള്ളവർക്കാണ്. മനുഷ്യ അത് നീ കണ്ടോ? ആ ദുരിതവും ദുരന്തവും കണ്ടോ എന്ന ചോദ്യം നമ്മോടാണ് അള്ളാഹു ചോദിക്കുന്നത്. ബിനിയാന്വിതരാകേണ്ടത് അതിന് സാക്ഷികളായ മറ്റുള്ളവരാണ്, നമ്മളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആകാശത്ത് നിന്ന് അങ്ങനെ മഴ വർഷിപ്പിച്ചു, ജീവച്ഛവമായി ഉണങ്ങിക്കരിഞ്ഞു പോയ പ്രകൃതിയെ, ഭൂമിയെ അള്ളാഹു വീണ്ടും ജീവനുള്ളതാക്കി മാറ്റുന്നു. ഇതൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അതുപോലെ എല്ലാ ജീവജാലങ്ങളെയും വീണ്ടും അള്ളാഹു കൊണ്ടുവരുന്നു. ഉണങ്ങിക്കരിഞ്ഞു പോയ തോടുകളിൽ കുളങ്ങളിൽ വീണ്ടും ആമയും കൊച്ചു ജീവികളും മത്സ്യത്തിന്റെ കുഞ്ഞുങ്ങളും വീണ്ടും അവിടെ ജീവനോടെ തിരിച്ചു വരുന്നത് കാണുന്നില്ലേ? ആകാശത്ത് കാറ്റിനെ നിയന്ത്രിക്കുന്നതിന്റെ പിന്നിൽ അള്ളാഹുവാണ്. ഇവിടുത്തെ ഒരു സംവിധാനം അല്ലെന്ന്, മനുഷ്യൻ സംവിധാനിച്ചിരിക്കുന്ന സർക്കാരുകളിൽ നമ്മുടേതായ ശാസ്ത്രീയമായ ഉപകരണങ്ങളിൽ ഒന്നുമല്ല
കാറ്റിനെ നിയന്ത്രിക്കുന്നത്, കാറ്റടിപ്പിക്കുന്നത് ഏത് സർക്കാരാണ്? അത് കേന്ദ്ര സർക്കാരാണോ? അമിത്ഷാ പറഞ്ഞു ഞങ്ങൾ നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു മുന്നറിയിപ്പില്ല, ഇതൊക്കെ നമുക്കൊരു സുഖത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. വതസ്രീഫി റിയാഹ്, ആകാശത്ത് പ്രകൃതിയിൽ കാറ്റടിപ്പിക്കുന്നത് ആരാണ്? വസഹാബിൽ മുസഖറ, അതുപോലെ മേഘങ്ങളെ ഒരു പ്രത്യേക സ്ഥലങ്ങളിലേക്ക് സഞ്ചരിപ്പിക്കുന്നത് ആരാണ്? ഏത് മന്ത്രിയാണ്? പല മന്ത്രിമാരും ഇവിടങ്ങളിൽ നിന്നെല്ലാം ഉണ്ട്. അവരൊക്കെയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. അത് മനുഷ്യന് കഴിയുന്ന കാര്യമാണ്. പക്ഷേ മനുഷ്യന് കഴിയാത്ത ചില കാര്യങ്ങളെ കുറിച്ചാണ് ഖുർആൻ നമ്മോട് ചോദിക്കുന്നത്. ബൈന സമാഇ വൽ അർളി, ഈ ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ മേഘങ്ങളെ സഞ്ചരിപ്പിക്കുന്നതും കാറ്റടിപ്പിക്കുന്നതും ഒക്കെ ആരാണ് എന്ന് മനുഷ്യൻ ചിന്തിക്കണം. ഇതിലെല്ലാം ആയാത്തിൽ ഖൗമി യഅഖിലൂൻ, ചിന്തിക്കുന്ന മനുഷ്യന് ദൃഷ്ടാന്തങ്ങളുണ്ട്. മനുഷ്യൻ ഇതിനൊന്നും പങ്കില്ല എന്നും ഇതിന്റെയൊക്കെ പിന്നിലുള്ള ശക്തി വലിയ ശക്തിയാണെന്നും അത് സൃഷ്ടാവാണെന്നും തിരിച്ചറിയാൻ മനുഷ്യന് കഴിയണം എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്നിട്ടും ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും ആ സൃഷ്ടാവിനെ മറന്നിട്ട് മനുഷ്യന്മാർ പലതിന്റെ പിന്നാലെയും പോകുകയാണ്. ആ സൃഷ്ടാവിനോടൊപ്പം പങ്കുകാരെ സങ്കല്പിക്കുന്നവരുണ്ട്, ഭൗതിക ശക്തിയെ പലതിനെയും സ്വീകരിക്കുന്നവരുണ്ട്. ആ സൃഷ്ടാവിനെ സ്നേഹിക്കാതെ, ആ സൃഷ്ടാവ് തരുന്ന ജീവിതത്തിന് നന്ദി അർപ്പിക്കാതെ, അള്ളാഹനെ സ്നേഹിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തിലെ മറ്റു പലതിനെയും സ്നേഹിക്കുന്നവരുണ്ട്, അള്ളാഹ വിലക്കിയ കാര്യങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്, അതിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന മനുഷ്യന്മാരുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നിട്ടൊന്നുകൂടി അള്ളാഹ പറഞ്ഞു, വലയറല്ലദീന വലമു, എല്ലാ മനുഷ്യരും അക്രമികൾ പ്രത്യേകിച്ചും മനസ്സിലാക്കണം, ഇത് യറൗനൽ അദാബ അന്നൽ ഖുവത ലില്ലാഹി ജമീഅ, അള്ളാഹു ഒരു വിപത്ത് വെച്ചാൽ, ആ വിപത്ത് നിങ്ങളെ സ്വീകരിക്കാൻ വരുമ്പോ ഈ പ്രപഞ്ചത്തിന്റെ മറ്റെല്ലാ സംഗതികളും മുറിഞ്ഞു പോകുന്നതിനെ അവൻ കാണും. ഇത് യറൗനൽ അദാബ, അള്ളാഹുന്റെ ഒരു ശിക്ഷ വന്നാൽ, മാരകമായ വിപത്ത് വന്നാൽ, ആ വിപത്തിന്റെ മുമ്പിൽ പ്രപഞ്ചത്തിലുള്ള മറ്റെല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു പോകുന്നതായി അവന് കാണാം. ഇതിവിടെയും കാണാം, നാളെ പരലോകത്ത് വരുമ്പോഴും കാണാം. വലിയ ജനസംഖ്യയുള്ള ആളുകളുടെ, അനുയായികളുള്ള പാർട്ടിയുടെ അധ്യക്ഷനായിരുന്നു ഞാൻ ഈ ലോകത്ത്. അനുയായി വൃന്ദം ഒരുപാടുണ്ടായിരുന്നു, എന്റെ പാർട്ടിയുടെ നേതാവായിരുന്നു ഞാൻ. പക്ഷെ ഈ നേതാവ് ഇവിടെ മാത്രമാണ്. അള്ളാഹുവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോ ഈ അനുയായികൾക്കൊന്നും ഈ മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് സൃഷ്ടാവ് പറയുന്നത്, നാഥൻ പറയുന്നത്. അങ്ങനെ പ്രപഞ്ചത്തിലെ തന്നെ ഒരു വിപത്തിന്റെ മുമ്പിൽ മനുഷ്യൻ ഒറ്റയ്ക്കായി പോകുന്ന നിമിഷങ്ങളിൽ അവൻ ആരെ വിളിച്ചാലും അവന് ആരുടെയും സഹായം ഉണ്ടാവുകയില്ല. അന്നൽ ഖുവത ലില്ലാഹി ജമീഅ, അന്ന് ശക്തി, അന്ന് കരുത്ത് അല്ലാഹുവിന് മാത്രമായിരിക്കും. ഇന്ന് നമ്മൾ ഒരു കുടുംബത്തിന്റെ വാർത്ത വായിച്ചു. ഒരു പിതാവ് അദ്ദേഹത്തിന്റെ മകളെ കയ്യിൽ പിടിച്ചിരുന്നു വെള്ള റൂമിലേക്ക് കയറിയപ്പോ. പക്ഷെ ഇരച്ചു കയറിയ വെള്ളത്തിൽ കയ്യിൽ നിന്ന് ആ പിഞ്ചു മകൾ ഒഴുകിപ്പോയി. അദ്ദേഹത്തിന്റെ ഭാര്യ ഭാര്യയുടെ ഉമ്മയെ കയ്യിൽ പിടിച്ചിരുന്നു. മാരകമായ മലവെള്ളപ്പാച്ചിലിൽ ഉമ്മ കയ്യിൽ നിന്ന് ഒഴുകിപ്പോയി. വെള്ളം പൊന്തിയപ്പോൾ ഒരു പെൺകുട്ടി റൂമിലെ മുറിയിലെ ഫാനിൽ പിടിച്ചു തൂങ്ങിയിരുന്നു. എത്രയോ മണിക്കൂറുകൾ അങ്ങനെ തൂങ്ങിക്കിടന്ന ആ പെൺകുട്ടി രക്ഷപ്പെട്ടു. കയ്യിൽ നിന്ന് മകൾ ഒഴുകിപ്പോയതിന്റെ വേദന, കയ്യിൽ നിന്ന് ഉമ്മ ഒഴുകിപ്പോയതിന്റെ വേദന. പിന്നീട് ആ പിതാവ് ആ മകളെ കാണുന്നത് ചാലിയാറിന്റെ തീരത്ത് അടിഞ്ഞപ്പോഴാണ്. അവിടെ നിന്ന് ഒഴുകി വന്ന് എത്രയോ കിലോമീറ്ററുകൾ ഒഴുകി സൂചിപ്പാർ ആ വെള്ളച്ചാട്ടത്തിൽ മറിഞ്ഞു വീണ്. വെള്ളച്ചാട്ടത്തിൽ വീണിട്ടാണ് ചാലിയാറിലെത്തുക. അങ്ങനെ വരുന്ന ബോഡികളാണ് ചാലിയാറിന്റെ തീരത്ത് നിന്ന് പറക്കിയെടുക്കുമ്പോ കൈ മാത്രമേ ഉള്ളൂ, കാല് മാത്രമേ ഉള്ളൂ, തലയും ശരീരത്തിന്റെ ചില ഭാഗങ്ങളും എല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇത്രയും വലിയ ചാട്ടങ്ങളിലൂടെ കുത്തിയൊലിച്ച് പാറകളോടൊപ്പം കൂട്ടിയിടിച്ച് മറിഞ്ഞ് തിരികെ വന്ന് ഇവിടെ ഒന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വീട്ടിൽ കിടന്നുറങ്ങുന്ന നമ്മൾ നമ്മുടെ വീടിന്റെ കിടക്കയിൽ അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ മരിച്ചിട്ട് കിലോമീറ്ററുകൾക്ക് അപ്പുറം ഒരു വെള്ളച്ചാട്ടത്തിൽ എന്റെ ബോഡി പ്രത്യക്ഷപ്പെടുന്ന രംഗത്തെ കുറിച്ച് ഇതൊക്കെ നമ്മൾ കാണുകയാണ്. ഇതിൽ നിന്നൊന്നും മഫഹമിനു എന്ന് ഖുർആൻ ചോദിക്കുക. നിങ്ങൾ ഇതിൽ നിന്നൊക്കെ നിർഭയരായി ജീവിക്കുകയാണോ? ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് സംഭവിക്കില്ല എന്നോ നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ എന്ന് പരിശുദ്ധ ഖുർആന്റെ ചോദ്യമുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിപത്തുകൾക്ക് മുമ്പിൽ, അവൻ വിധിക്കുന്ന ശിക്ഷകൾക്ക് മുമ്പിൽ
രക്ഷപ്പെടാൻ മനുഷ്യൻ ഒരിക്കലും തന്നെ സാധ്യമല്ല എന്ന പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവൻ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ മുമ്പിൽ വണങ്ങണം, ആ സൃഷ്ടാവിനെ അംഗീകരിക്കണം, ആ സൃഷ്ടാവിന്റെ മുമ്പിൽ അങ്ങനെ സമർപ്പിത ജീവിതമായി മുമ്പോട്ട് പോകണം. അപ്പൊ ചിലത് ചോദിക്കും, അങ്ങനെ ജീവിച്ചാൽ മരിക്കില്ലേ എന്ന് ചോദിക്കും. അങ്ങനെ ജീവിച്ചാലും മരിക്കും, പക്ഷേ ആ മരണത്തെ സ്വീകരിക്കാൻ അയാൾ സന്നദ്ധമായിരിക്കും. മരണമില്ലാത്തൊരു ജീവിതത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ വിശ്വാസത്തിന്റെ തന്നെ ബേസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് എല്ലാ സുഖങ്ങളും ഇല്ലാതാക്കുന്ന ഒരു മരണമുണ്ട് എന്നതാണ്. ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളെയും എല്ലാ സുഖാനന്ദങ്ങളെയും നശിപ്പിക്കുന്ന ഇല്ലാതാക്കുന്ന ഒരു മരണം നിങ്ങൾക്കുണ്ട്, അതിനെ ധാരാളമായി നിങ്ങൾ സ്മരിക്കുക എന്ന അധ്യാപനം നമ്മുടെ വിശ്വാസത്തിന്റെ ബലിഷ്ഠമായ പോയിന്റാണ്. അതാണ് നമ്മുടെ വിശ്വാസം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പഠിപ്പിക്കുന്നതാണ് എന്ന വലിയ സംഗതി നമുക്കുണ്ട്, ഈ ദുനിയാവല്ല. അതുകൊണ്ട് പൊടുന്നനെ അസ്തമിച്ചു പോകുന്ന ജീവിതത്തിൽ ദൈവത്തിൽ സമർപ്പിതമായ ഒരു ജീവിതത്തെ സൃഷ്ടിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മോട് പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ ദരിദ്രന്മാരാണ് കേട്ടോ. ഏത് വലിയ സമ്പന്നനോടും പറയുകയാണ്, അൻതുമുൽ ഫുഖറാഉ ഇലന്നാ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ ദാരിദ്ര്യമുള്ളവരാണ്, ദരിദ്രന്മാരാണ്, ഒന്നുമില്ലാത്തവരാണ്. ആരുടെ മുമ്പിൽ? ഇലല്ലാഹ്, അല്ലാന്റെ മുമ്പിൽ. അള്ളാഹുവിനോട് നിങ്ങൾ ദാരിദ്ര്യത്തോടെ ഒരു ഫക്കീറിനെ പോലെ യാചിക്കേണ്ടവരാണ് നിങ്ങൾ. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അള്ളാഹു ആകട്ടെ അവനെല്ലാമുള്ളവനാണ്, അവൻ സമ്പന്നനാണ്. പരിശുദ്ധ ഖുർആൻ മലകൾ ഇളകും എന്ന് പറഞ്ഞിട്ടില്ലേ അന്ത്യനാളിനെ കുറിച്ച്? ചെറിയൊരു പാറ കഷ്ണം ഇളകിയാൽ പോലും അത് വലിയ വിപത്താണ് എന്ന് മനുഷ്യൻ പഠിക്കുകയാണ് പാഠം. എല്ലാ മനുഷ്യരും അവരല്ല പാഠം പഠിക്കേണ്ട, മറ്റുള്ളവരല്ല അത് പഠിക്കണം. പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു, അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ നിസ്സഹായരാണ്. ഈ യുൽഹിബുക്കും, അവൻ ഉദ്ദേശിച്ചാൽ പൊടുന്നനെ ഒരു നിമിഷം നിങ്ങളെ എടുത്തു മാറ്റും അവിടെ നിന്ന്. ഈ യശ യുദ്ധിബുക്കും വയഅതി ബിഖൽഖിൻ ജദീദ്, മറ്റൊരു ജനതയെ അവൻ താമസിപ്പിക്കും, മറ്റൊരു ജനതയെ അവൻ കൊണ്ടുവരും. വമാ ദാലിക അല്ലാഹു ബിഅസീസ്, അതൊന്നും അള്ളാഹുവിന് വലിയ കാര്യമല്ല, നിസ്സാരമായ കാര്യമാണ്. ഏത് ജനതയെ എപ്പോ ഇല്ലാതാക്കണമെന്ന് അള്ളാഹുവിന് തീരുമാനിക്കാവുന്നതാണ്. ഈ ആളുകളെ ഇല്ലാതാക്കിയതിനെ കുറിച്ചല്ല, കഴിഞ്ഞ രാത്രികളിൽ ലോകത്ത് കൊല ചെയ്യപ്പെട്ട ഒരുപാട് ആളുകളുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ട്. ലോകത്തിന്റെ പ്രാർത്ഥന ഏറ്റുവാങ്ങിയ ഇസ്മായിൽ ഹനിയ എന്ന ധീര വിപ്ലവകാരി ഷഹീദായ ആഴ്ചയാണിത്. അദ്ദേഹത്തെയും കൊന്നുതള്ളിയവർ, എത്രയെത്ര മേധാക്കന്മാരെ കൊന്നുതള്ളിയവർ, ആ അക്രമി കൂട്ടങ്ങളെ ഇല്ലാതാക്കാൻ അള്ളാഹുവിന് ഒരു നിമിഷം മതി എന്ന് അവരെയും ലോകത്തെയും അള്ളാഹു താക്കീത് ചെയ്യുകയാണ്. ആളുകളെയൊക്കെ അന്യായമായി കൊന്നുതള്ളി, ഇസ്ലാമിസ്റ്റുകളെ കൊന്നുതള്ളി, അഹംഭാവത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞ് ഇന്നലെയും അവർ ലോകത്തോട് പറഞ്ഞു, എല്ലാ നേതാക്കന്മാരെയും ഞങ്ങൾ വകവരുത്തും, എല്ലാ നേതാക്കന്മാരെയും ഞങ്ങൾ കൊല്ലും, അങ്ങനെ ആ സമൂഹത്തെ നമ്മൾ ഇല്ലാതാക്കും എന്ന് പറഞ്ഞവരെയാണ്. ഇസ്മായിൽ ഹനിയ എന്ന ധീര വിപ്ലവകാരി ഷഹീദാകുന്നതിന് മുമ്പ് ഇറാനിലെ തെഹ്റാനിൽ അവിടുത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖാംനഈയോട് സംസാരിക്കുന്ന വർത്തമാനത്തിന്റെ ഒരു ക്ലിപ്പ് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം അവിടെ പോയത് ഇറാനിലെ പുതിയ പ്രസിഡന്റിനെ സ്വീകരിക്കാനാണ്. പുതിയ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്ന ചടങ്ങിലാണ് ആ അവിടുത്തെ ആളുകളോട് അദ്ദേഹം പറയുന്നത്, അവിടെ മരണപ്പെട്ടു പോയ, ആകാശത്ത് വെച്ച് ഇല്ലാതായി പോയ ഇബ്രാഹിം റയീസി എന്ന അവിടുത്തെ പ്രസിഡന്റിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ വർത്തമാനം ഇതാണ്, ഇദാ ഗാബ ഖാഇദുൻ, ഒരു നേതാവ് പോയാൽ മറ്റൊരു ഖാഇദ് വരും, ഒരു നേതാവ് പോയാൽ അടുത്തൊരു നേതാവ് വരും. ഷഹീദ് ഹസനുൽ ബന്ന പോയപ്പോഴാണോ ലോകം അബ്ദുൽ അസീസ് റന്തീസിയെ കുറിച്ച് ലോകം ശ്രദ്ധിച്ചത്? അബ്ദുൽ അസീസ് റന്തീസി പോയപ്പോഴാണോ ഇസ്മാഹിൽ ഹനിയ ലോകം കാണുന്നത്? അദ്ദേഹം പോയാലും ഇതൊന്നും അസ്തമിക്കില്ല. ഇബ്രാഹിം നബി പോയപ്പോഴാണോ പിന്നീടുള്ള പ്രവാചകന്മാരൊക്കെ വന്നത്? അവസാന പ്രവാചകൻ ഈസാ അലൈഹിസ്സലാം പോയപ്പോഴാണോ ലോകത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് മുഹമ്മദ് നബി പ്രിയമുള്ളവരെ വന്നത്? അബൂബക്കർ റളിയല്ലാഹു പോയപ്പോഴാണോ ധീരനായ ഉമർ ഈ ലോകത്തോട് വന്നത്?
ഇങ്ങനെ അസ്തമിച്ചു പോകുന്ന ദർശനമല്ല ഇസ്ലാം എന്നുകൂടി നമ്മൾ ഇതിനോട് ചേർത്ത് ഈ ആഴ്ചയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമായി നമ്മൾ പഠിക്കണം. ഇസ്മായിൽ ഹനിയ എന്ന അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറയുമ്പോ അവരൊക്കെയും പ്രതീക്ഷിച്ചിരുന്ന അവരുടെ സ്വർഗമുണ്ട്, അവരൊക്കെ രാത്രികളിൽ പ്രാർത്ഥിച്ചിരുന്ന നമസ്കാരങ്ങളിലെ ഖുർആൻ ആയത്തുകളുണ്ട്, നമ്മളതൊക്കെ പഠിക്കേണ്ടതാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെടുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അംവാത്ത അവർ മരിച്ചു പോയവരാണെന്ന്. അവർ അള്ളാഹുവിന്റെ സന്നിധിയിൽ അന്നം നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്, അള്ളാഹുവിന്റെ വിഭവങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അള്ളാഹു അവർക്ക് കൊടുക്കുന്ന വലിയ അനുഗ്രഹങ്ങളിൽ അവർ സന്തോഷവാന്മാരാണ്. ഇനി അവർക്ക് പിന്നാലെ തുടരെ തുടരെ അവരിലേക്ക് വന്നു ചേരാൻ ബാക്കി നിൽക്കുന്ന ശുഹദാക്കളെ കുറിച്ച് പരലോകത്തിരുന്ന് സന്തോഷിക്കുന്നവരാണ് അവർ. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വിധേയപ്പെട്ട് ജീവിക്കുന്ന വിശ്വാസികൾക്കൊന്നും തന്നെ ഒന്നുമേ ഭയക്കാനില്ല എന്ന സന്തോഷ വാർത്ത അവിടെ ഇരുന്ന് അനുഭവിക്കുന്നവരും ആസ്വദിക്കുന്നവരുമാണ് അവർ എന്ന് അവരെ കുറിച്ച് അള്ളാഹു പറയുകയാണ്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങൾ, അള്ളാഹുവിന്റെ ഫളലുകൾ അവർ ആസ്വദിക്കുന്നു സ്വർഗത്തിൽ. ഒരു വിശ്വാസിയുടെയും കർമ്മത്തെ അള്ളാഹു പാഴാക്കുകയില്ല. പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന് ഒരു ദുഃഖവും ഇല്ലാതെയാണ് പോയത്. കാരണം ഈ ലോകത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹത്തിന് പരലോകത്ത് ജീവിക്കുന്നതാണ്. കാരണം കഴിഞ്ഞ പെരുന്നാളിനാണ് അദ്ദേഹത്തിന്റെ മക്കളൊക്കെയും ഷഹീദായത്, പേരക്കുട്ടികളൊക്കെയും ഷഹീദായത്. സ്വന്തം കുടുംബത്തിൽ നിന്ന് 60 രക്തസാക്ഷികളെ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് അയച്ച ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇവിടേക്കാൾ കൂടുതൽ ബന്ധുക്കൾ സ്വർഗത്തിലാണ്, ആ സ്വർഗത്തെ പ്രതീക്ഷിച്ച് ജീവിക്കുന്നവരാണ്. ഒരു കാര്യം വിശ്വാസികൾ ഓർമ്മയുണ്ടാകണം, ലോകത്തൊരിക്കലും ഇസ്ലാമിന്റെ ആളുകളെ കൊന്നു തീർക്കാമെന്ന് ആരും തീരുമാനിക്കരുത്, ശത്രുക്കൾ തീരുമാനിക്കരുത്. ശത്രുവിന് ആ ബോധ്യമില്ലെങ്കിലും വിശ്വാസികൾക്ക് ആ ബോധ്യമുണ്ടായിരിക്കണം. അങ്ങനെ വിശ്വാസികൾ തീരുകയില്ല. ഇസ്മായിൽ ഹനിയെ കൊന്നപ്പോ അതിന്റെ നേതൃത്വം ലോകത്തോട് പറഞ്ഞു, ഹമാസ് എന്ന് പറയുന്നത് ഇസ്മായിൽ ഹനിയെ അല്ല, അതിന്റെ നേതാക്കന്മാരല്ല, അതൊരാശയമാണ്, അതൊരു പോരാട്ടമാണ്, അതിനിയും ഉണ്ടാവുക തന്നെ ചെയ്യും. പുതിയ പുതിയ കരങ്ങളിലൂടെ ലോകത്ത് ഇസ്ലാമിന്റെ മുന്നേറ്റങ്ങൾ, ഇസ്ലാമിക ജീവിതത്തിന്റെ ആശയങ്ങൾ ലോകത്ത് വ്യാപിക്കും, അത് പരക്കും. അതിന്റെ മുമ്പിൽ ഈ തിമിർത്താടുന്ന ശക്തികൾ, ഇവിടത്തെ ദുരന്തം നമ്മൾ പറഞ്ഞു അള്ളാഹുവിന്റെ ശക്തിയെ കുറിച്ചാണ്, അവന്റെ കഴിവിനെ കുറിച്ചാണ്. ലോകത്തേത് ശക്തിയെയും ഏത് വലിയ അതിക്രമിക്കൂട്ടത്തെയും അള്ളാഹുവിനെ നശിപ്പിക്കാൻ നിമിഷ നേരം മതി എന്ന വലിയ പാഠം നമ്മൾ പഠിക്കുകയാണ്. അത് അള്ളാഹു തീരുമാനിക്കുന്നത് വരെയും വിശ്വാസികൾ അവരുടെ പോരാട്ടത്തിന്റെ വഴിയിൽ മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയണം. ഈമാനിനെ ശക്തി പിടിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയണം. ഏതവസരത്തിൽ, എങ്ങനെ, ഏത് രൂപത്തിൽ മരണം നമ്മുടെ മുമ്പിൽ വന്നാലും ആ സമയത്ത് നല്ലൊരു വിശ്വാസിയായി ജീവിക്കാനും ആ മാർഗത്തിൽ വിശ്വാസിയായി തന്നെ മരണപ്പെടാനും നമുക്ക് കഴിയണം. അള്ളാഹു എല്ലാ ദുരന്തങ്ങളിൽ നിന്നും എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. താങ്ങാനാകാത്ത വിഷമങ്ങളിൽ നിന്നോ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തകർന്നു പോകുന്ന പരീക്ഷണങ്ങളൊന്നും അള്ളാഹു നമുക്ക് ആർക്കും നൽകാതിരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിടപറഞ്ഞ നമ്മുടെ സഹോദരങ്ങൾ, നൂറുകണക്കിന് നമ്മുടെ സഹോദരങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു തആല അവരെ സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ തെറ്റുകൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ കുടുംബാംഗങ്ങൾക്ക് ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. അവർക്ക് ആവശ്യമുള്ള എല്ലാ സ്നേഹവും ജനങ്ങളിൽ നിന്ന് അള്ളാഹു അവർക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഷഹീദായ അള്ളാഹുവിന്റെ അടുത്തേക്ക് പോയ ശുഹദാക്കളെ അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അവർക്ക് ഉന്നതമായ പ്രതിഫലങ്ങൾ നൽകുമാറാകട്ടെ. ഇസ്ലാമിന്റെ മുന്നണി പോരാളികൾക്ക് ശക്തിയും കരുത്തും ധീരതയും ഒക്കെ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അള്ളാഹുവിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ അവൻ നമ്മേവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. കുതുബ പ്രഭാഷണം IT മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്.
details, please contact 8547539820.